ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജറ ഗുഡ് ഹാപ്പൻ ചിരഞ്ജയ് ആണല്ലേ സ്വാഗതം. എൻ്റെ പേര് അജയ്. ഇപ്പോൾ എല്ലാവർക്കും സുഖം ശോസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഒരു ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡുകൾ എങ്ങനെ മാനേജ് ചെയ്യാന്നാണ്. അതായത് പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉള്ളവർക്ക് നമ്മളത് എങ്ങനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാന്നുള്ള ഒരു പോയിന്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. 5-8 പോയിന്റ്സ് ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളെ മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാവരെയും ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് എന്തായാലും ഒരു മിനിമം 1-2-3 ക്രെഡിറ്റ് കാർഡ് എന്തായാലും ഉണ്ടാവും. എന്ന് വെച്ചാൽ അത്രയധികം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ കാർഡിനും ഓരോ ഓഫേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും ഒരു സംശയമാണ്, നമ്മളെ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സിബിലിന് പ്രോബ്ലം വരുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് വരുമോ എന്നൊക്കെ എന്തായാലും കുറേ പേർക്ക് സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ ആക്ച്വലി പറയാൻ പോകുന്നത്. അപ്പോൾ അതിനുമുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് നമ്മൾ ചെക്ക് കൊടുത്തൊക്കെ മറക്കണ്ടാ. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പോയി നമ്മൾ ആമസോൺ നമ്മുടെ ആമസോണിൽ തുടങ്ങിയിട്ടു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു യു ആർ എൽ എന്തായാലും നിങ്ങൾ കണ്ടായിരിക്കുന്നു, ചെക്ക് ഔട്ട് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ച് എളുപ്പമാക്കാനുള്ള വെബ്സൈറ്റ് തന്നെയായിരിക്കും. ഒന്ന് ട്രൈ നോക്കാൻ മറക്കണ്ടാ. നിങ്ങൾക്ക് എന്തായാലും ഒരു നമ്മളൊരു ഹോം പേജ് പോലെയൊക്കെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ടോപ്പ് ഫൈവ് കാര്യം അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാൻ മറക്കണ്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പോയിന്റ്സിലേക്ക് പോവാം. ഞാൻ ആക്ച്വലി നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഒരു 5-6 പോയിന്റ്സ് ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മൾട്ടിപ്പിൾ കാർഡുള്ളവർക്ക് ഇത് പ്രോബ്ലം ഇല്ലാണ്ട് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് തന്നെ, നിങ്ങൾ ക്രെഡിറ്റ് കാർഡുകൾ അധികം എടുത്തുകൊണ്ട് നമ്മുടെ സിബിൽ സ്കോറിനെ നെഗറ്റീവ്ലി ബാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആകുമ്പോളോ റിജക്റ്റ് ആകുമ്പോളോ ചെറുതായിട്ടൊരു സിബിൽ സ്കോറിന് എഫക്ട് ചെയ്യുന്നത്. വെച്ചാൽ കുറയും സിബിൽ സ്കോറും. അപ്പോൾ അത് വരും. പക്ഷേ അതുകൊണ്ട് പക്ഷേ സിബിലിന് എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഈ ഒരു കുറച്ചുകൂടി പോയിന്റ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ എഫക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഫസ്റ്റ് പോയിന്റ് തന്നെ നമുക്ക് കൺട്രോൾ ദ സ്പെൻഡ് ആണ്. അതായത് നിങ്ങൾക്ക് എന്തായാലും അറിയിക്കും നമ്മുടെ നമുക്ക് ക്രെഡിറ്റ് കാർഡുകൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ടോട്ടൽ കുറേ ക്രെഡിറ്റ് ലിമിറ്റ് എന്തായാലും ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഓരോ കാർഡിൽ ഇപ്പോൾ ഒരു 50,000 വെച്ചാണെങ്കിൽ ഒരു 5 കാർഡ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കറിയാം അപ്പോൾ 2 ലക്ഷത്തി സംതിങ് ആയി ലിമിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സാലറി ഉണ്ടായിരിക്കുക മാസം 50,000 രൂപ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് ലിമിറ്റ് കൂടി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സെൻഡ് ചെയ്തില്ലെങ്കിൽ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈസി ഓഫ് ചെയ്താണ് കേട്ടോ. ചേ ഓണായതാണ്. സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എന്ന് വെച്ചാൽ ഇത്രയധികം ലിമിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് അട്രാക്റ്റ് ആകും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ. അപ്പോൾ അതിലൊരു കൺട്രോൾ വേണമെന്നാണ് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ഉപയോഗിച്ച് ഫസ്റ്റ് പോയിന്റ് തന്നെ കൺട്രോൾ ദ സ്പെൻഡാണ്. അപ്പോൾ രണ്ടാമത്തെ തന്നെ നിങ്ങൾക്കൊരു ട്രാക്കിംഗ് സംഭവങ്ങളൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ പേയ്മെൻറ്റ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്തായാലും ഒരു ഉപകാരമായിരിക്കും. എന്ന് വെച്ചാൽ അപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ പേ ബിൽ ഫ്രം എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്. അതായത് നിങ്ങൾക്കൊരു നിങ്ങൾക്ക് എത്ര എമൗണ്ട് വരുന്നുണ്ട് മാസം, നിങ്ങൾ എത്ര എമൗണ്ട് ഒരേ ക്രെഡിറ്റ് കാർഡിൽ അടയ്ക്കുന്നുണ്ട്, അതൊക്കെ ഒരു ട്രാക്കിംഗ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അതിലേക്ക് ബില്ലടക്കാറാകുമ്പോൾ ആയിരിക്കും നമ്മുടെ നോർമൽ പ്രൈമറി അക്കൗണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബില്ലടച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ബില്ല് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ വരുള്ളൂ. അതായത് നമ്മൾ അടയ്ക്കുന്ന സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി ട്രാക്കബിൾ ആണ്. അപ്പോൾ അതൊരു നല്ലൊരു പോയിന്റ് ആണ്. നിങ്ങൾക്ക് എന്തായാലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ന്യൂ ബാങ്കിങ് ആയിട്ടുള്ള നമ്മുടെ ജൂപ്പിറ്റർ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റ് വരുന്നത് നമ്മുടെ ബിൽ ജനറേഷൻ ഡേറ്റ് ഓർത്ത് വയ്ക്കുക എന്നാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഓരോ ക്രെഡിറ്റ് കാർഡുകൾക്കും ബിൽ ജനറേഷൻ ഡേറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. അതിനനുസരിച്ച് ഡ്യൂ ഡേറ്റും ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും കാർഡിൻ്റെ ഡ്യൂ ഡേറ്റ് മിസ്സായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ സിവിൽ സ്കോറിനെ ബാധിക്കും. അങ്ങനെയാണ് ഇങ്ങനെ പണിയിട്ടത്. എന്ന് വെച്ചാൽ അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 5-8 കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഓരോ കാർഡിൻ്റെയും എന്താ പറയുക ഡേറ്റൊക്കെ എല്ലാ സമയത്തും ഓർമ്മ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പുതിയ കാർഡൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കും. ഒരു ആയത്തൊരു ഒരു പുതുമോടി എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ ഒരു ആയത്തൊരു 1 മാസം 2 മാസം ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മറക്കും. അപ്പോൾ അതിൽ ഒരു ഡേറ്റൊക്കെ മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതും കുറച്ചും കൂടി ലേറ്റ് ആയി കഴിഞ്ഞാൽ സിവിലേക്ക് റിപ്പോർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളുള്ള കാർഡ് ക്യാൻസൽ ആയി പോകാനോ ലിമിറ്റ് കുറയാനൊക്കെ അതിന് ഇതൊക്കെ അത് അതിനൊരു ചാൻസ് ആവും. പിന്നെ നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 4-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൺട്രോളിൻ്റെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ആണ്. അത് നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും നമ്മുടെ ഓരോ ക്രെഡിറ്റ് കാർഡിലും നമുക്കൊരു 30% വഴി മാറിയാണ് ആക്ച്വലി നമുക്ക് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ചെയ്യാൻ പാടുള്ളൂ. അതായത് നമുക്ക് കിട്ടിയ ക്രെഡിറ്റിൽ 30% വരെ നമുക്ക് ആക്ച്വലി യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂന്നല്ല, അത് അത്ര യൂട്ടിലൈസ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് നമ്മുടെ സിവിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ അതാണ് നല്ലത്. എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ക്രെഡിറ്റ് നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റിൽ നിന്ന് അധികം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അതിൽ നിന്ന് എന്താ നമുക്ക് അപ്പോൾ ബാങ്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താ മനസ്സിലായത്, നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് കൊണ്ടാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് അവർക്ക് മനസ്സിലാവുക. അപ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ 30% വരെ മാക്സിമം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 50% ആയാലും വലിയ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ കാർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ മിനിമൈസ് ചെയ്യാൻ അതെങ്ങനെ ഒരു കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ കുറേ കാർഡുകൾക്ക് കുറേ ലിമിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ കാർഡ് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും ആക്ച്വലി നമ്മുടെ ഈ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 2 കാർഡുള്ളവർക്ക്
അതിന് പകരം നമുക്ക് 5 കാർഡ് ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് ലിമിറ്റ് കൂടും നമ്മുടെ. അപ്പോൾ ഓരോ കാർഡിന് ഓരോ ക്രെഡിറ്റ് ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ 30% പറയുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമല്ലേ, നോർമൽ 2 കാർഡിൻ്റെ യൂട്ടിലൈസേഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും 5 കാർഡിൻ്റെ കൺട്രോൾ ചെയ്യാനൊക്കെ എളുപ്പം. എന്ന് വെച്ചാൽ നമുക്ക് അത്രയും പർച്ചേസ് എമൗണ്ട് ഉണ്ടെങ്കിലും നമുക്ക് 5 കാർഡ് ഉണ്ട്, 5 കാർഡിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്, അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ 5th പോയിന്റ് പറയുന്നത് മെയിൻറ്റെയിനർ അക്കൗണ്ട് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആക്ച്വലി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് ആക്ച്വലി ഏതൊക്കെ കാർഡ്, നമുക്കിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 5 കാർഡ് ഉണ്ടെങ്കിൽ 5 കാർഡിൻ്റെയും ഒരു പേര് എഴുതിയിട്ട് ആക്ച്വലി ഇപ്പോൾ ഒരു എക്സൽ ഷീറ്റോ അങ്ങനെയൊക്കെ എന്തായാലും വെച്ചാലും മതി. നമ്മുടെ അതിൻ്റെ ഡ്യൂ ഡേറ്റ് അതിൻ്റെ ബിൽ ഡേറ്റൊക്കെ ഒരു നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിലൊക്കെ ഒരു റിമൈൻഡർ പോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മറക്കാൻ സാധ്യമില്ല. അപ്പോൾ ഒരു റെക്കോർഡ് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കിട്ടുക. പിന്നെ നമ്മുടെ 6th പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്രെഡിറ്റ് കാർഡുകൾ മാത്രം എടുക്കുക. അതായത് ടേക്ക് ദ കാർഡ് വിച്ച് ഇസ് നെസസറി ഫോർ യു. അതായത് നിങ്ങൾക്കിപ്പോൾ എക്സാമ്പിൾ അറിയാം, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ PayTM HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചില പേർ കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അവർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അത് എടുക്കണോ എന്ന് വെച്ചാൽ അത് ആവശ്യമുള്ളവർ മാത്രം എടുക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ എടുക്കാൻ പാടുള്ളൂ എന്നല്ല, ആവശ്യമുള്ളവർക്ക് മാത്രം എടുത്തിട്ട് കാര്യമുള്ളത്. അതായത് PayTM യൂസറുകൾ ആയവർക്ക് മാത്രമാണ് അത് എടുത്തിട്ട് കാര്യമുള്ളൂ, അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ ഓഫേഴ്സൊക്കെ വരുന്നത് 3% ഇപ്പോൾ ക്യാഷ് ബാക്ക് വരുന്നത് PayTM യൂസേഴ്സിനാണ്. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ PayTM ഉപയോഗിക്കാത്ത PayTM ഉപയോഗിക്കാത്തവരെ മോസ്റ്റ്ലി അത് കിട്ടില്ല. എന്ന് വെച്ചാൽ PayTM യൂസേഴ്സിനാണ് മോസ്റ്റ്ലി അത് അപ്രൂവ് ആയിട്ട് വരിക, അല്ലെങ്കിൽ എലിജിബിലിറ്റി കാണിക്കുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, അല്ലാത്തവരും എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ കാർഡുകൾ ഉണ്ട്, അതാ പറഞ്ഞാൽ കോബറിൻ്റെ കാർഡ് ഇഷ്ടംപോലെ ഉണ്ട്. അല്ലാത്ത ഇപ്പോൾ PayTM യൂസേഴ്സ് അല്ലാത്ത ആൾക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാഷ് ബാക്കും കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ അത് പോരാത്തതിന് അത് ലൈഫ് ടൈം ഫ്രീ കാർഡും ഇല്ല. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു നഷ്ടമായിട്ടാണ് വരിക. എന്ന് വെച്ചാൽ നോർമൽ കാർഡ് പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ കാർഡ് എടുക്കണ്ട, നമുക്ക് വേറെ കാർഡ് ഇഷ്ടം പോലെ ചോയ്സുകളുണ്ട്. നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് ഷോപ്പിങ്ങിനാണ് ഉപയോഗിക്കുന്നത്, ഷോപ്പിംഗ് കാർഡുകളുണ്ട്. എന്നുവെച്ചാൽ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫേഴ്സ് കിട്ടുന്ന കാർഡുകളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി കറക്റ്റ് നിങ്ങളുടെ ഒരു എന്താ യൂസ്. അതപ്പോൾ ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ട്രാവൽ കാർഡുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മേക്ക് മീറ്റർ PayCC ബാങ്കിൻ്റെ കാർഡുണ്ട്. അത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും. അപ്പോൾ അങ്ങനെ കുറേ ടൈപ്പ് കാർഡുകളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റ് നോക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തായാലും കിട്ടുക. അപ്പോൾ ഈ 5-6 പോയിന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിന് എന്തായാലും നിങ്ങൾക്ക് കാർഡ് ഈസിലി മാനേജബിൾ ആയിരിക്കും. നിങ്ങളുടെ ക്രെഡിറ്റ് സിബിൽ സ്കോർ കൂടുകയും ചെയ്യും, കുറയാണ്ട് തന്നെ കൂടുകയും ചെയ്യും. നിങ്ങൾക്ക് അത്യാവശ്യം സുഖമായിട്ട് മാനേജ് ചെയ്ത് പോവുകയും ചെയ്യട്ടാ. അപ്പോൾ ഞാൻ എന്തായാലും മൾട്ടിപ്പിൾ കാർഡ്സ് റെക്കമെൻഡ് ചെയ്യില്ല. മിനിമം 5-5, 3-5 മിനിമം അല്ലെങ്കിൽ മാക്സിമം ആവശ്യമുള്ളൂ ചെത്തിയെന്ന് പറഞ്ഞാൽ. പിന്നെ ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. എന്തായാലും സംശയം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് എടുത്തുള്ളിടാം. ബൈ.